നമസ്കാരം ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു ബിബിസിയുടെ വിവാദ ഡോക്യുമെന്ററി ഇന്നും സംസ്ഥാനത്ത് പ്രദർശിപ്പിക്കും ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകളും പ്രദർശനത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട് പ്രദർശന കേന്ദ്രങ്ങളിലേക്ക് ബിജെപിയുടെയും പോഷക സംഘടനകളുടെയും പ്രതിഷേധ മാർച്ചും ഉണ്ടാകും സംസ്ഥാനത്ത് ബിബിസി ഡോക്യുമെന്ററി പ്രദർശന വിഷയം ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം ചർച്ച ചെയ്തേക്കും ഡോക്യുമെന്ററിയുടെ പ്രദർശനം ഇന്നലെ പലയിടത്തും വലിയ സംഘർഷത്തിന് കാരണമായിരുന്നു ഇന്നും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് കാവൽ ശക്തമാക്കി ബിബിസി ഡോക്യുമെന്ററിയുടെ രണ്ടാം ഭാഗം പുറത്തിറങ്ങി ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 സംപ്രേഷണം 2019 വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള സംഭവങ്ങളും കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങളുമാണ് രണ്ടാം ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ബിബിസിയുടെ ഡോക്യുമെന്ററി പ്രദർശനത്തിനിടെ ജെ എൻ യു ക്യാമ്പസിൽ കല്ലേറും പ്രതിഷേധവും എതിർപ്പ് മറികടന്ന് മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലുമായി ഡോക്യുമെന്ററി കണ്ട വിദ്യാർത്ഥികൾക്ക് നേരെയാണ് കല്ലേറുണ്ടായത് പിന്നിൽ എ ബി വി പി പ്രവർത്തകരാണെന്ന് ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ ആരോപിച്ചു നിരവധി പേർക്ക് കല്ലേറിൽ പരിക്കേറ്റെന്നും കല്ലേറിനെതിരെ ക്യാമ്പസിൽ പ്രതിഷേധവും ഉണ്ടായി ജെ എൻ യു ക്യാമ്പസിൽ രാത്രി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച അധികൃതർ രാത്രി 9 മണിക്കായിരുന്നു സ്റ്റുഡൻസ് യൂണിയൻ ഡോക്യുമെന്ററി പ്രദർശനം നിശ്ചയിച്ചത് ഇതിന് അരമണിക്കൂർ മുൻപ് ക്യാമ്പസിലെ വൈദ്യുതി ബന്ധം സർവകലാശാല അധികാരികൾ വിച്ഛേദിച്ചു തുടർന്നാണ് മൊബൈലിലും ലാപ്ടോപ്പിലുമായി ഡോക്യുമെന്ററി കണ്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത് സി പി എം കൌൺസിലറുടെ വാഹനത്തിന് ലഹരിക്കടത്തു കേസിൽ എ ഷാനവാസിന് കുരുക്ക് മുറുകുന്നു സുപ്രധാന തെളിവുകൾ ലഭിച്ചുവെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു വിളിച്ചു വരുത്തി ഡിവൈഎസ്പി ഷാനവാസിനെ ചോദ്യം ചെയ്തു ആരോപണങ്ങൾ നിഷേധിച്ച് ഷാനവാസ് കുപ്രസിദ്ധ ഗുണ്ട ഓംപ്രകാശിനായി ഹൈദരാബാദിൽ അന്വേഷണം ശക്തമാക്കി പോലീസ് ഡൽഹിയിൽ നിന്ന് ഓംപ്രകാശ് ഹൈദരാബാദിലേക്ക് കടന്നതായി അന്വേഷണ സംഘത്തിന് വിവരം കിട്ടിയിരുന്നു ചിലരുടെ ഫാം ഹൌസ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് വയനാട് അമ്പലവയൽ പൊന്മുടിക്കോട്ട പ്രദേശത്തെ കടുവാ ഭീതിയൊഴിയുന്നില്ല കടുവയെ പിടികൂടാൻ ശ്രമിക്കാത്ത വനംവകുപ്പിനെതിരെ പ്രദേശവാസികൾ സമരത്തിന് ഒരുങ്ങുകയാണ് പ്രദേശത്ത് കൂടുകളും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ധോണിയിൽ കാട്ടാനശല്യം തടയാൻ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ആവശ്യമാണെന്ന് അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ബി രഞ്ജിത്ത് റെയിൽവേ ഫെൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ പഠനം ആവശ്യമാണ് ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ നടപടികളാണ് ഉണ്ടാകേണ്ടത് എന്നും ശ്രീ അരുൺ സക്കറി വ്യക്തമാക്കി പയ്യന്നൂർ കോറോ മുച്ചിലോട്ടുകാവ് 13 സംവത്സരങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടത്തിന് ഒരുങ്ങി ഫെബ്രുവരി 4 മുതൽ 7 വരെ 4 ദിവസങ്ങളിലായാണ് പെരുങ്കളിയാട്ടം നടക്കുക ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പെരുങ്കളിയാട്ടത്തിന് എത്തിച്ചേരും 5-ാം പനി ബാധിത മേഖലയായ നാദാപുരത്ത് വാക്സിൻ സ്വീകരിക്കുന്നതിൽ വിമുഖത പ്രതിരോധ വാക്സിൻ എടുക്കാത്ത 300 കുട്ടികൾ നാദാപുരം പഞ്ചായത്തിൽ തന്നെയുണ്ടെന്ന് അധികൃതർ വാക്സിൻ എടുപ്പിക്കാനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പും പഞ്ചായത്തും സമഗ്ര ശിക്ഷ കേരളയിലെ കരാർ അധ്യാപകർ ദുരിതത്തിൽ 28,000 രൂപ ശമ്പളത്തിൽ നിയമിതരായവർക്ക് ഇപ്പോൾ ശമ്പളം 10,000 മാത്രം കലാ കായിക പ്രവൃത്തി പരിചയ അധ്യാപകരാണ് തുച്ഛവേതനത്തിൽ ജോലി ചെയ്യുന്നത് പത്തനംതിട്ട നഗരത്തിലെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള നഗരത്തിലെ കടകളിൽ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കി നഗരസഭ അധികൃതർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന കടകൾക്കും സ്ഥാപനങ്ങൾക്കും അധികൃതർ നോട്ടീസും മുന്നറിയിപ്പും നൽകി അനധികൃതമായി പാതയോരങ്ങൾ കയ്യേറി സ്ഥാപിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ പൊളിക്കാനും നിർദ്ദേശം നഗരത്തിലെ തീപിടുത്തത്തിന് ശേഷവും രക്ഷാപ്രവർത്തനത്തിന് ജില്ലാ ആസ്ഥാനത്തിലുള്ളത് പരിമിതമായ സൗകര്യങ്ങൾ അടിയന്തര സാഹചര്യങ്ങളിൽ ഫയർഫോഴ്സിന് വെള്ളം ശേഖരിക്കാൻ പോലും നഗരത്തിൽ സൗകര്യങ്ങളില്ല
അപകടസമയ മറ്റിടങ്ങളിൽ നിന്നും വെള്ളമെത്തിക്കുന്നത് പ്രായോഗികമല്ലെന്ന ഫയർഫോഴ്സിന്റെ വിലയിരുത്തൽ പത്തനംതിട്ട നഗരത്തിലെ ഫയർ സ്റ്റേഷൻ പ്രവർത്തനവും പരിമിതമായ സാഹചര്യങ്ങളിൽ ആലപ്പുഴ ബൈപ്പാസിൽ വാഹനാപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്ക് ബൈപ്പാസിൽ കുതിരപ്പന്തി ഭാഗത്തായിരുന്നു അപകടം മിനി ലോറി നിയന്ത്രണം വിട്ട് കാറിലിടിക്കുകയായിരുന്നു അപകടത്തിൽ ലോറി മറിഞ്ഞു പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് ലോറി നീക്കം ചെയ്തു ഇടുക്കി നെടുങ്കണ്ടത്ത് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട പോക്സോ കേസ് പ്രതിക്കായി പോലീസ് ഇരുട്ടിൽ തപ്പുന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം മകളെ പീഡിപ്പിച്ചയാളാണ് പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞത് രണ്ടുതവണ തെരച്ചിൽ സംഘത്തിന്റെ മുൻപിൽ അകപ്പെട്ടെങ്കിലും പ്രതിയെ പിടികൂടാനായില്ല സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യതയേറി വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ട ലക്ഷദ്വീപ് മുൻ എം പി മുഹമ്മദ് ഫൈസൽ നൽകിയ അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും വധശ്രമ കേസിൽ കവരത്തി മജിസ്ട്രേറ്റ് കോടതി പുറപ്പെടുവിച്ച ശിക്ഷാവിധി മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ടാണ് മുഹമ്മദ് ഫൈസലും മറ്റു പ്രതികളും ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജിയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു തൃക്കാക്കര നഗരസഭയുടെ പ്രത്യേക കൌൺസിൽ യോഗം ഇന്ന് ചേരും നഗരസഭാ സെക്രട്ടറി അധ്യക്ഷയ്ക്കും ഭരണപക്ഷത്തിനുമെതിരെ പരാതി നൽകിയതിനു ശേഷമുള്ള സാഹചര്യത്തിലാണ് കൌൺസിൽ യോഗം തനിക്ക് ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സെക്രട്ടറി അനിൽകുമാർ പരാതി നൽകിയിരിക്കുന്നത് സെക്രട്ടറിക്കെതിരെ നഗരസഭാ അധ്യക്ഷയും ഭരണപക്ഷ അംഗങ്ങളും പോലീസിനെ സമീപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പാറശാല ഷാരോൺ വധക്കേസിൽ ഇന്ന് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും നെയ്യാറ്റിൻകര കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുക ഷാരോണിനെ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊന്നത് പത്ത് മാസത്തെ ആസൂത്രണത്തിന് ശേഷമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു കൊലപാതകത്തിന് ജ്യൂസ് ചലഞ്ച് തെരഞ്ഞെടുത്ത് സ്വാഭാവിക മരണമെന്ന് വരുത്തി തീർക്കാനാണെന്നും ഗ്രീഷ്മയുടെ അമ്മയ്ക്കും അമ്മാവനും കൊലപാതകത്തിൽ തുല്യ പങ്കുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കളമശ്ശേരിയിൽ പഴകിയ ഇറച്ചി പിടികൂടിയ കേസിൽ അറസ്റ്റിലായ ജുനൈസിനെയും സുഹൃത്തും സഹായിയുമായ നിസാമിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും നിലവിൽ ഇരുവരെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് നാഷണൽ വോട്ടേഴ്സ് ഡേ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 11 മണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കും തമ്പാനൂർ ഹോട്ടൽ ഹൈസിന്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ IAS അധ്യക്ഷത വഹിക്കും തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ 28 രാവിലെ 7.5 മുതൽ രാത്രി 12 മണി വരെ കുടിവെള്ള വിതരണം നിർത്തിവെക്കും നഗരത്തിന് പുറമെ കല്ലിയൂർ കരകുളം അരുവിക്കര പഞ്ചായത്തുകളിൽ ഭാഗികമായും ജലവിതരണം തടസ്സപ്പെടും അരുവിക്കരയിലെ 110 kV സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികളോടനുബന്ധിച്ചാണ് ജലവിതരണം തടസ്സപ്പെടുക സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്യും 2021 പുരസ്കാരങ്ങളാണ് ഇന്ന് നൽകുക ടാഗോർ തിയേറ്ററിൽ വൈകിട്ട് മന്ത്രി സജി ചെറിയാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി ആന്റണി രാജു അധ്യക്ഷനാണ് ശ്രീനാരായണീയ പാരമ്പര്യം പിന്തുടരുന്ന ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർക്ക് ഷർട്ട് ധരിച്ച് പ്രവേശിക്കാം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ബോർഡിന്റേതാണ് തീരുമാനം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റേതാണ് തീരുമാനം കേരളത്തിന് പുറത്തുള്ള ചലച്ചിത്ര പ്രവർത്തകരെ ആകർഷിക്കത്തക്ക വിധം സംസ്ഥാനത്തെ മനോഹരമായ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ പരിചയപ്പെടുത്തണമെന്ന് മന്ത്രി സജി ചെറിയാൻ ഇതിനായി പ്രചാരണം നടത്തണം 25 വർഷം മുന്നിൽ കണ്ട് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള ചിത്രാഞ്ജലിയെ നവീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു വെഞ്ഞാറമൂട്ടിൽ കഴിഞ്ഞ ജൂലൈയിൽ 200 കിലോ കഞ്ചാവുമായി പിടിയിലായ പ്രതികൾക്ക് ജാമ്യം കിട്ടിയ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായേക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറ്റപത്രം സമർപ്പിക്കാത്തത് കാരണമായിരുന്നു കേസിലെ 4 പ്രതികൾക്കും ജാമ്യം കിട്ടിയത് ഇക്കാര്യത്തിൽ ജഡ്ജി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു ദേശീയ ബാലികാ ദിനത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് വനിതാ സംരക്ഷണ ഓഫീസ് എന്നിവയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ലിംഗ പദവി ബോധവൽക്കരണ സെമിനാർ നടത്തി കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു
നീലേശ്വരത്ത് റിംഗ് കമ്പോസ്റ്റ് വിതരണം തുടങ്ങി. വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് നഗരസഭയുടെ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1400 റിംഗ് കമ്പോസ്റ്റുകൾ നൽകി. വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത നിർവഹിച്ചു. പാലോട് പനങ്ങോട് പാറേക്കടവിൽ വാമനപുരം നദിയിൽ കുളിക്കാനിറങ്ങിയ ആൾ മുങ്ങി മരിച്ചു. പനങ്ങോട് മിച്ചഭൂമി സ്വദേശി കുട്ടപ്പനാണ് മുങ്ങി മരിച്ചത്. ഇത് വൈകിട്ടാണ് സംഭവം. ഹരിതകർമ്മസേന ബ്ലോക്ക് പരപ്പ ബ്ലോക്ക് തല ഏകോപന യോഗം ചേർന്നു. വലിച്ചെറിയൽ മുക്തമാക്കുന്ന നടപടി ത്വരിതപ്പെടുത്തും. ഇക്കാര്യത്തിൽ ആവശ്യമായ സഹകരണം ഉറപ്പുവരുത്തുന്നതിനും യോഗത്തിൽ തീരുമാനമായി. കാസർഗോഡ് കുമ്പോൾ തങ്ങൾ ഉറൂസ് ലക്ഷം പേർക്ക് അന്നദാനത്തോടെ സമാപിച്ചു. നിരവധി പേർ ഉറൂസ് കാണാനെത്തി. മംഗളൂരുവിലെ പ്രശസ്ത ഡോക്ടർ ശാന്താറാം ഷെട്ടി, ഡോക്ടർ കിരൺ കുമാർ, കാസർഗോഡ് എ എസ് പി മുഹമ്മദ് നദീം, ഡിവൈഎസ്പിമാരായ റഹീം, ടി പി രഞ്ജിത്ത് തുടങ്ങിയവർ ഉറൂസ് നഗരി സന്ദർശിച്ചു. കേരള മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന പ്രചാരണ ജാഥയുടെ കാസർഗോഡ് ജില്ലയിലെ പര്യടനം സമാപിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി കെ ബാവ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഖത്തർ കെ എം സി മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ചടങ്ങിൽ സംഘടനാ തലത്തിൽ വിവിധ പദ്ധതികളിൽ മികവ് കാട്ടിയ അംഗങ്ങളെ സ്നേഹോപഹാരങ്ങൾ നൽകി ആദരിച്ചു. കോട്ടയം ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിൽ ബസ് കയറി വയോധികന് ദാരുണാന്ത്യം. തിരുവല്ല ഭാഗത്തു നിന്നും കോട്ടയത്തേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡിലേക്ക് കയറും വഴിയാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ നിലത്ത് വീണ വയോധികന്റെ ദേഹത്തുകൂടി ബസിന്റെ പിൻചക്രം കയറി ഇറങ്ങുകയായി. കാസർഗോഡ് അജാനൂർ ചിത്താരിയിൽ മത്സ്യബന്ധനത്തിന് പോയ തോണി മറിഞ്ഞു. 10 പേർ കടലിൽ വീണെങ്കിലും എല്ലാവരെയും രക്ഷപ്പെടുത്തി. അജാനൂർ കടപ്പുറത്തെ ബിബീഷിന്റെ ഉടമസ്ഥതയിലുള്ള ശിവം എന്ന തോണിയാണ് അപകടത്തിൽപ്പെട്ടത്. കരയിലെത്തിച്ചവരിൽ 7 മത്സ്യത്തൊഴിലാളികളെ പ്രാഥമിക ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബേക്കൽ കോസ്റ്റൽ പോലീസ്, ഫിഷറീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട 16-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച തിരുവനന്തപുരം സ്വദേശി പിടിയിൽ. വട്ടപ്പാറ സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. കൊല്ലം സ്വദേശിനിയാണ് പെൺകുട്ടി. നിരന്തരം പെൺകുട്ടി പീഡനത്തിനിരയാകുന്നു എന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സി ഐ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടിച്ചത്. വയനാട് ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ധർണ. ടി സിദ്ദിഖ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ചുരം കവാടത്തിൽ നടന്ന ധർണ യു ഡി എഫ് കൺവീനർ എം എം ഹാസൻ ഉദ്ഘാടനം ചെയ്തു. തളിപ്പുഴ, മരുതിലാവ്, ചിപ്പിലിത്തോട് ചുരം ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു. മലപ്പുറം പാണ്ടിക്കാട് പയ്യപ്പറമ്പ് കണ്ടപ്പൻ തൊടിക ശ്രീ മഹാശിവക്ഷേത്രത്തിലെ തിരുവുത്സവം ആരംഭിച്ചു. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര തിരുവുത്സവ പരിപാടികളുടെ വിളംബര ഘോഷയാത്രയായി മാറി. 27 പള്ളിവേട്ട, 28 ആറാട്ട്, ശേഷം കൊടിയിറക്കം. കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരുടെ നിയമനം മരവിപ്പിച്ച് സംസ്ഥാന നേതൃത്വം. ചങ്ങനാശ്ശേരി വെസ്റ്റ്, ഈസ്റ്റ്, പായിപ്പാട്, കുറിച്ചി, തൃക്കുഴിത്താനം മണ്ഡലം പ്രസിഡന്റുമാരുടെ നിയമനമാണ് മരവിപ്പിച്ചത്. ഒഴിവാക്കിയത് തരൂർ അനുകൂലികളെ. ജില്ലാ പ്രസിഡന്റ് നടത്തിയ നിയമനങ്ങളാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് തടഞ്ഞത്. എടപ്പാൾ പെരുമ്പറപ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിൽ ഫെബ്രുവരി 21 മുതൽ 28 വരെ നടക്കുന്ന പുത്രകാമേഷ്ടി യോഗത്തിന്റെ യാഗത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. യാഗ യജമാനൻ തോട്ടുപുറത്ത് ശങ്കരനാരായണൻ നമ്പൂതിരി, ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തി പി എം മനോജ് എംബ്രാന്തിരിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. പെരുമ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി കെ എം പരമേശ്വരൻ നമ്പൂതിരി അധ്യക്ഷനായി. യാഗവിളംബരം, കാൽനാട്ടൽ കർമ്മം, ഭൂമിപൂജ, ഘോഷയാത്ര തുടങ്ങി വിവിധ പരിപാടികൾ വരും ദിവസങ്ങളിൽ നടക്കും. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്ര വളപ്പിലെ വിഗ്രഹം തകർത്ത നിലയിൽ. മാനസിക വിഭ്രാന്തിയുള്ള ആളാണ് ആക്രമണം നടത്തിയത്. നഗ്നനായി വന്ന് വിഗ്രഹം തകർക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണ്.
മലപ്പുറത്ത് കിണറ്റിൽ വീണയാളെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. കോഴിവീട് കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ ആൾ തിരിച്ചു കയറുന്നതിനിടെ കാൽവഴുതി കിണറ്റിൽ വീഴുകയായിരുന്നു. തുടർന്ന് അഗ്നിരക്ഷാ സേന എത്തി ആളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. മൂലപ്പറമ്പ് കിഴക്കൻ വീട്ടിൽ സിദ്ധിക്കിനെയാണ് മലപ്പുറത്ത് നിന്ന് എത്തിയ അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തിയത്. ബിരിയാണി കഴിച്ചതിനെ തുടർന്ന് ഉണ്ടായ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് ഒരു കുടുംബത്തിലെ കുട്ടികളടക്കമുള്ള ഏഴ് പേർ ചികിത്സ തേടി. കാട്ടൂർ കരാഞ്ചിറ സ്വദേശികളാണ് കാട്ടൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയത്. തൃശൂർ ശോഭാ സിറ്റിയിലെ മാം ബിരിയാണി ഹട്ടിൽ നിന്ന് ബിരിയാണി കഴിച്ച ഇവർക്കാണ് ഭക്ഷ്യ വിഷബാധയുണ്ടായതെന്ന് ആരോഗ്യ വിഭാഗത്തിന് കൊടുത്ത പരാതിയിൽ പറയും. 30 ലക്ഷം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പശ്ചിമബംഗാൾ സ്വദേശി തിരുവനന്തപുരത്ത് പിടിയിൽ. ബേക്കറി ജംഗ്ഷനിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന മുജാഹിദാണ് അറസ്റ്റിലായത്. ഇയാൾ തിരുമലയിൽ സൂക്ഷിച്ചിരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ധർണ നടത്തി. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ലോട്ടറി ഓഫീസിന് മുന്നിലാണ് ധർണ. ജില്ലാ പ്രസിഡന്റ് എം സി തോമസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം ഐ എൻ ടി യു സി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ രാജീവ് ഉദ്ഘാടനം ചെയ്തു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലക്കേർപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നു. ഉയർന്നുവരണമെന്ന് എ ഐ എഫ്. ഇന്ത്യയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ബി ബി സി ഡോക്യുമെന്ററി നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടി ഫാസിസമാണ്. കേരളത്തിൽ വ്യാപകമായി ഡോക്യുമെന്ററി പ്രദർശനം നടത്തുമെന്ന് എ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുണും സെക്രട്ടറി ടി ടി ജിസ്മോനും അറിയിച്ചു. ന്യൂസ് 18 എക്സ്പ്രസ് തുടരുന്നു. 2002 ഗുജറാത്ത് കലാപകാലത്തെ കൂട്ടക്കൊലക്കേസിൽ 22 പ്രതികളെ കോടതി വെറുതെ വിട്ടു. പഞ്ചമഹൽ ജില്ലയിലെ സെഷൻസ് കോടതിയാണ് പ്രതികളെ വെറുതെ വിട്ടത്. ദിയോൾ ഗ്രാമത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട 17 പേരെ കൂട്ടക്കൊല ചെയ്ത കേസിലാണ് കോടതിയുടെ നടപടി. ഒരാഴ്ചയ്ക്കുള്ളിൽ എയർ ഇന്ത്യയ്ക്ക് രണ്ടാം തവണയും പിഴ ചുമത്തി ഡി ജി സി എ. 2022 ഡിസംബർ 6 പാരീസ് ഡൽഹി വിമാനത്തിൽ യാത്രക്കാരുടെ മോശമായ പെരുമാറ്റം റിപ്പോർട്ട് ചെയ്യാത്തതിലെന്ന് ആരോപണം. ഡി ജി സി എയർലൈനിന് 10 ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയത്. ലക്നൌവിൽ ബഹുനില കെട്ടിടം തകർന്ന് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. രാത്രി വൈകിയും തുടർന്ന രക്ഷാപ്രവർത്തനത്തിനിടെ 9 പേരെ രക്ഷപ്പെടുത്തി. 10 പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. ബംഗളൂരുവിലെ കെ ആർ മാർക്കറ്റിലെ മേൽപ്പാലത്തിന് മുകളിൽ നിന്ന് യുവാവ് പണം വാരിയെറിയ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. അരുൺ എന്നയാളാണ് തിരക്കേറിയ ഫ്ലൈഓവറിന്. എച്ച് ഡി ദേവഗൌഡ പങ്കെടുക്കുന്നതിലെ അസൗകര്യം അറിയിച്ച് ദേവഗൌഡ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് കത്തെഴുതി. രാഹുൽ ഗാന്ധിക്ക് ഭാവങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും യാത്രയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടില്ല. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായി ക്രിസ് ഹിപ്കിൻസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. പ്രധാനമന്ത്രി ജസീന്ത ആൻഡ് ആൽഡേൺ രാജിവെച്ചതിനെ തുടർന്നാണ് ക്രിസ് ഹിപ്കിൻസ് ന്യൂസിലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ലേബർ പാർട്ടിയെയും രാജ്യത്തെയും നയിക്കാൻ ഹിപ്കിൻസിനെ തെരഞ്ഞെടുത്തത്. ഇതോടെ ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.